ഇന്ധന വില വർദ്ധിച്ചതിനെതിരെ സമരം നടത്താൻ ഇറങ്ങി ആകെ പൊളിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ. എന്തായാലും കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ഇന്ധനങ്ങളുടെ നികുതി കുറച്ചിട്ടുണ്ട്. എങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് തങ്ങൾക്ക് കിട്ടാതെ പോയതിൻ്റെ ദുഃഖത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ. ഇതിൻ്റെ എല്ലാ ഉത്തരവാദി ആ നടൻ ജോജു ജോർജ് ഒരുത്തൻ മാത്രമാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ കരുതുന്നത്. എറണാകുളത്ത് വൈറ്റില ജംഗ്ഷനിൽ റോഡ് മൊത്തമായി തടഞ്ഞ് ഉപരോധിക്കാൻ നടത്തിയ ആ സമരത്തെ ജോജു ജോർജ് എന്ന ഒറ്റ മനുഷ്യൻ പൊളിച്ചു എന്നാണ് കോൺഗ്രസ്സുകാരിപ്പോൾ പറയുന്നത്. ഇതിന് ജോജു ജോർജിനെ എന്തെങ്കിലും ചെയ്യണം എന്ന് ഉറപ്പിച്ച് തന്നെ ഇറങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. ജോജുവിനെതിരെ ആദ്യം നിരവധി കുറ്റങ്ങളാണ് ഇവർ ഉന്നയിച്ചത്. ജോജു മദ്യപിച്ചിരുന്നു എന്നാണ് KPCC അധ്യക്ഷൻ ഉൾപ്പെടെ എറണാകുളത്തെ വനിതാ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞത്. പക്ഷേ ജോജുവിനെ വൈദ്യപരിശോധന നടത്തിയ ഡോക്ടർമാർ പറഞ്ഞത് ജോജു മദ്യപിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ പിന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ചിരിക്കും എന്നാണ് ഇപ്പോൾ വേറെ ചില നേതാക്കളുടെ അഭിപ്രായം. മറ്റൊന്ന്, ജോജു ജോർജ് മുണ്ട് മടക്കിക്കുത്തി എത്തിയിരുന്നു എന്നാണ്. മുണ്ട് മടക്കിക്കുത്തുന്നത് കേരളീയ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നാണ് പൊതുവെ കോൺഗ്രസിൻ്റെ നേതാക്കളുടെയും പ്രത്യേകിച്ച് വനിതാ നേതാക്കളുടെയും എല്ലാം തന്നെ അഭിപ്രായം. വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിൻ്റെ മുന്നിൽ വെച്ച് കോൺഗ്രസിൻ്റെ വളരെ മുതിർന്ന ഒരു നേതാവിൻ്റെ മുണ്ട് അഴിച്ചെടുത്ത അതേ പാർട്ടിയിലെ പ്രവർത്തകർ തന്നെയാണ്, അല്ലെങ്കിൽ നേതാക്കൾ തന്നെയാണ് ഇപ്പോഴും പറയുന്നത് മുണ്ട് മടക്കിക്കുത്തിയത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണെന്നാണ്. അന്ന് മുണ്ട് നഷ്ടപ്പെട്ട നേതാവ് ഇന്നും കോൺഗ്രസിൽ വളരെ വലിയ നേതാവ് തന്നെ തുടരുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയാം മുണ്ട് മടത്ത് കെട്ടിയാൽ എങ്ങനെയിരിക്കും, മടക്കി കെട്ടിയില്ലെങ്കിൽ എങ്ങനെയിരിക്കും എന്നുള്ളത്. എന്തായാലും അതും പൊളിഞ്ഞു. ഇനി അടുത്തത് അസഭ്യം വിളിച്ചു എന്നുള്ളതാണ്. അതും അതിൻ്റെ ദൃശ്യങ്ങൾ ഇനിയും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, ജോജു വനിതാ നേതാക്കളോട് അപമര്യാദയായ ഭാഷയിൽ സംസാരിച്ചു പെരുമാറി എന്നൊക്കെയാണ്. അതിനും യാതൊരുവിധ ദൃശ്യങ്ങളും ലഭ്യമല്ല. എന്നാൽ പിന്നെ ഇനി അടുത്ത് ഇയാളെ എങ്ങനെയെങ്കിലും ഒരു കേസ് കുരുക്കാം എന്നുള്ള ചിന്തയിൽ നേതാക്കളെല്ലാം ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുകയാണ് ജോജുവിനെതിരെ എന്തെല്ലാം കുറ്റങ്ങളുണ്ട്. അതാണ് കോൺഗ്രസിൻ്റെ പുതിയ തന്ത്രം. കോൺഗ്രസിൻ്റെ കാര്യം നമുക്കറിയാം. ഏതെങ്കിലും ഒരു നേതാവിനെ നിയമസഭാ സീറ്റിലേക്ക് പരിഗണിക്കുകയോ അല്ലെങ്കിൽ ലോക്സഭാ സീറ്റിലേക്ക് പരിഗണിക്കുകയോ ഏതെങ്കിലും പ്രത്യേക പദവിയിലേക്കോ പരിഗണിക്കുന്നു എന്ന് വാർത്ത വന്നാൽ അതിൻ്റെ തൊട്ട് പിന്നാലെ AICC ആസ്ഥാനത്തേക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നേതാക്കന്മാർ AICC ആസ്ഥാനത്തെ ഫാക്സ് മെഷീനിലേക്ക് പണ്ടും ഇപ്പോൾ മെയിലിലേക്കും എല്ലാം തന്നെ സന്ദേശങ്ങൾ അയക്കുകയാണ്. ഇയാളുടെ കുറ്റങ്ങൾ, ഈ സ്ഥാനം ലഭിക്കാൻ പോകുന്ന ആളുടെ കുറ്റങ്ങൾ മുഴുവൻ നിരത്തിക്കൊണ്ടുള്ള വിശദമായ കുറ്റപത്രങ്ങളാണ് ഡൽഹിയിലേക്ക് അയക്കുന്നത്. ഇത് ഈ കലയിൽ, ഈ മറ്റുള്ളവൻ്റെ കുറ്റം കണ്ടുപിടിച്ച് പരാതി നൽകുന്ന കാര്യത്തിൽ കോൺഗ്രസ്സുകാരെല്ലാം ഇന്ന് രാജ്യത്ത് മറ്റാരും തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു അവസ്ഥയിലാണ് ഇവർ ജോജുവിൻ്റെയും കുറ്റം കണ്ടുപിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ജോജുവിൻ്റെ പ്രധാന കുറ്റങ്ങൾ ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഇവയൊക്കെയാണ്. ജോജുവിൻ്റെ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് ശരിയല്ല. കാരണം സർക്കാർ നിയമം അനുസരിച്ചുള്ള അതീവ സുരക്ഷാ നമ്പർ പ്ലേറ്റിന് പകരം ജോജു ഒരു ഫാൻസി നമ്പർ പ്ലേറ്റാണ് കാറിൽ ഘടിപ്പിച്ചിട്ടുള്ളത്, ഈ തല്ലിത്തകർത്ത കാറിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. അതൊരു കുറ്റമാണ്. അങ്ങനെ അതിൻ്റെ പേരിൽ RTOയ്ക്ക് പരാതിയുമായി ഒരു കോൺഗ്രസ് നേതാവ് അവിടെ എത്തിയിട്ടുണ്ട്. മറ്റൊരാളുടെ കണ്ടുപിടുത്തം, ജോജു ജോർജ് ഉപയോഗിക്കുന്ന മറ്റൊരു കാർ BMW കാറിൻ്റെ രജിസ്ട്രേഷൻ ഹരിയാന രജിസ്ട്രേഷനാണ്. അത് വളരെ നാളായി കേരളത്തിൽ ഓടുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ രജിസ്ട്രേഷൻ അത് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഗുരുതരമായ തെറ്റാണ് എന്നാണ് മറ്റൊരു നേതാവിൻ്റെ പരാതി. എല്ലാം പരാതി അയച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളിലേക്ക്. ഇനി ഏറ്റവും പുതിയ പരാതി, ജോജു ജോർജ് മാസ്ക് ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ്. മാസ്ക് ഉപയോഗിക്കാതെ ഒരു പൊതു സ്ഥലത്ത് ഇറങ്ങി പ്രതിഷേധിച്ചത് ശരിയായില്ല, മാസ്ക് ധരിച്ചിട്ടില്ല എന്നാണ്. അന്ന് അവിടെ സമരം ചെയ്ത എത്ര കോൺഗ്രസ് നേതാക്കന്മാർ മാസ്ക് ധരിച്ചിരുന്നു എന്ന് നമ്മൾ ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കണ്ടു നോക്കുന്നത് നല്ലതാണ്. ഭൂരിഭാഗം പേർക്കും മാസ്ക് ഇല്ലായിരുന്നു. ജോജുവിൻ്റെ കാറിന് നേരെ എത്തി ബോണറ്റിൽ ഇടിച്ചുകൊണ്ട് ആക്രോശം ഉറക്കിയ ഒരു വലിയ നേതാവൊക്കെ ഉണ്ട്. ഇവരാരും മാസ്ക് ധരിച്ചുകൊണ്ട് ഷൗട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എല്ലാവരും മാസ്ക് ഇല്ലാതെ തന്നെയാണ് അവിടെ നിന്നത്. ഇത്രയും വലിയൊരു ജനക്കൂട്ടം. അപ്പോൾ ഇനി എന്തായാലും ഓപ്പറേഷൻ ജോജു ആരംഭിച്ചു കഴിഞ്ഞു. പലപ്പോഴും ഒരുപാട് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് തങ്ങൾക്ക് സ്ഥാനങ്ങൾ നഷ്ടമായത് ഇവിടെ നിന്ന് AICC ആസ്ഥാനത്തേക്ക് പരാതി എഴുതിയച്ച് നിരവധി പേരുടെ പദവി മുടക്കിയിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ എന്തായാലും ജോജുവിനെ കുരുക്കും എന്ന് ശപഥം ചെയ്ത് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്.
KPCC അധ്യക്ഷൻ തന്നെ അദ്ദേഹം ആദ്യം പറഞ്ഞു ജോജു തറകൊണ്ടേ പോലെ പെരുമാറി മദ്യപാനി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ജോജു മദ്യപാനി ആയിരുന്നില്ല എന്ന് തെളിഞ്ഞതോടുകൂടി അദ്ദേഹം ഇപ്പോഴും ആ വാക്ക് മാറ്റിയിട്ടില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ജോജുവിനെതിരെ പുതിയ പുതിയ കുറ്റങ്ങൾ കോൺഗ്രസ്സുകാർ കണ്ടെത്തും എന്നുള്ള ഉറപ്പാണ്. അതിനുവേണ്ടിയുള്ള ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ്സിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾ. കോൺഗ്രസ്സിന് സ്വന്തമായി അധികം സൈദ്ധാന്തിക ആചാര്യന്മാരോ ഭൗതിക നേതാക്കളോ ഒന്നും തന്നെ ഇല്ലെങ്കിലും പഠിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് നേർഡാമിനടുത്ത് ഒരു രാജീവ് ഗാന്ധിയുടെ പേരിൽ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ നിലവിൽ ഗവേഷകന്മാർ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ അവർക്ക് നല്ല ഒരു അസൈൻമെൻ്റ് ആയിരിക്കും ഈ ജോജു ജോർജിനെതിരെ ഇനി എന്തൊക്കെ കുറ്റങ്ങൾ പോലീസിനും സർക്കാരിലെ മറ്റ് വകുപ്പുകൾക്കും എല്ലാം നൽകാൻ കഴിയുക എന്നുള്ള കാര്യത്തിൽ ഈ ഗവേഷണ സ്ഥാപനത്തെ ഏൽപ്പിച്ചാൽ ഒരുപക്ഷെ അവരത് വളരെ കൃത്യമായി KPCC ആസ്ഥാനത്ത് എത്തിക്കും. പക്ഷേ അതിലും ഇനി സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കാരണം എല്ലാവരും ഇനി പരസ്പരം ഓരോ നേതാവിൻ്റെയും കുറ്റം കണ്ടുപിടിച്ച് ACCയിലേക്ക് ഫാക്സും മെയിലും എല്ലാം അയക്കാനുള്ള തിരക്കിലായിരിക്കും. അതിനിടയിൽ സമയം കിട്ടുകയാണെങ്കിൽ അവർക്ക് ജോജുവിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കോൺഗ്രസ് നേതാക്കളെ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിലെ അവരുടെ ഭൗതിക നേതാക്കളെ വിവരം അറിയിക്കാം. എന്തായാലും ജോജു ജോർജ് ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. കാരണം കോൺഗ്രസ്സുകാരുടെ കളികൾ അവർ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അത് എന്താകുമെന്ന് കോൺഗ്രസ്സുകാർക്ക് തന്നെ പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്.